പൈസ സേവ് ചെറുപ്പം സിനിമ ആക്ടർ ആഗ്രഹം പ്രയോറിറ്റി അത് തന്നെയായിരുന്നു ചിലപ്പോൾ എനിക്ക് ഭാവിയിൽ ചന്ദ്രനിൽ പോണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പൈസ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മനസ്സിലായ തണ്ടയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നിനക്ക് കൂട്ടാൻ പറ്റുന്ന എത്ര ആൾക്കാരെന്ന് വെച്ചാൽ അത്ര ആൾക്കാരെ കൂട്ടിട്ടുണ്ട് ഞാനും എന്റെ പൈലപ്പുര ഗ്രൗണ്ടിൽ കാണും കാണും ഒരു ഡയലോഗ് 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 പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ഏതാണ് 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 ും ഞാൻ എവിടെയൊക്കെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ അവിടെ ഞാൻ ഈ ഡയലോഗ് പറയണ്ടാവും അതെ കുറച്ചുനാളം ഞാൻ പോവാത്തോണ്ട് മറന്നിരിക്കണേട്ടോ ഒന്നും പുതിയൊരു പടം ഹിറ്റ് ആയിട്ട് വേണം എനിക്ക് അതിന്റെ ഡയലോഗ് പറയാ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്റെ ഒരു പടം ഡോ തണ്ടി പറഞ്ഞാണെങ്കിൽ

അല്ലേ ടു തൗസൻഡ് നൈന്റീൻ ആയിരുന്നു പതിനെട്ടാം ആ ഒരു ജേണിയാണ് ഞാൻ കണക്ക് കൂട്ടിയത് പിന്നെ ആ യെസ് രണ്ടും ഇറങ്ങി ഞാൻ പറയുന്ന നാലു വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് മുന്നേ ഷൂട്ട് ചെയ്തതാണ് നടക്കണ്ട് സിനിമ അല്ല ആ ഒരു ടൈം അതായത് ആ ഒരു ജേർണിയില് എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ടായി അതായത് പതിനെട്ടാം പടിയുടെ ഒരു സമയത്ത് ഇപ്പോ സാമ്പത്തികമായിട്ടും അല്ലാതെയും അത്യാവശ്യം പീക്ക് സ്റ്റേജിൽ നിന്നാണ് അതിനുശേഷം കൊറോണ വന്നപ്പോഴാണ് ഒരുപാട് പ്രൊജക്ടുകൾ ക്യാൻസൽ ആയി പോവുകയും അങ്ങനെ സംഭവം അപ്പോൾ സാമ്പത്തികമായിട്ടും അത്യാവശ്യം ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടായി കാരണം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ആരൊക്കെ എന്ന് മനസ്സിലാക്കിയ ഒരു ഈ മൂന്ന് വർഷം ഒരു സിനിമ സിനിമയിൽ അഭിനയിച്ചു നായകനായിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ അഭിനയിച്ചു ആരായാലും അത് ഹിറ്റായി പിന്നീട് അങ്ങോട്ട് ഫിനാൻഷ്യലി അങ്ങോട്ട് ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കര സെറ്റ് ആണ് എന്നാണ് അത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ് അതായത് ചിലപ്പോൾ ഹിറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായി കുറച്ചു കാലത്തേക്ക് സാമ്പത്തികമായിട്ട് നല്ല വരുമാനം ഉണ്ടാകും അതിനുശേഷം അത് മെയിന്റൈൻ ചെയ്യണം എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് പിന്നെയും വരണം എന്നുണ്ടെങ്കിൽ പിന്നെയും ഹിറ്റുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ട വരും എന്നെ സംബന്ധിച്ച് പതിനെട്ടാം പടിക്ക് ശേഷം ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഒരിക്കലും പ്രതീക്ഷയില്ല കൊറോണ വരും എന്നെ സംബന്ധിച്ച് സേവിങ് സാധനം ഇല്ല പൈസ സേവ് ചെയ്യണ സ്വഭാവമേ ഇല്ല അതുകൊണ്ടാണ് പിന്നെ മനുഷ്യന്മാര് അങ്ങനെയൊക്കെയുള്ള പഠിക്കുന്ന മനുഷ്യന്മാർക്കറ്റ് പൈസ ഉണ്ടാക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു എമൗണ്ട് വേണം എന്നുള്ളൊരു ആണ് ഇപ്പോൾ ഇപ്പൊ കുറച്ചുനാൾ ഉണ്ടായിരുന്നില്ല പൈസ സേവ് ചെയ്യണതിനെ പറ്റിയും ബിസിനസിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടേയില്ല വെറുതെ നമ്മൾ ചെറുപ്രായത്തില് കളിച്ചടക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അത്രേ ഉണ്ടായിരുന്നൂ ഇപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ സംബന്ധിച്ച് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് സ്വിറ്റ്സർലാൻഡ് പോകണം എന്ന് തോന്നി എനിക്ക് പോകാൻ പറ്റണം അതിന് എന്റെ പൈസ ഉണ്ടാവണം അതല്ലേ സ്വാതന്ത്ര്യം ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യം അതാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് വളർന്നിട്ടില്ല എന്തായാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇപ്പൊ ചെയ്യണുള്ളൂ നമ്മള് സിറ്റുവേഷൻ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കണമെന്നില്ല പക്ഷെ അത് ഭാവിയിലോട്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ഫിലിം ആക്ടർ ആവുന്നതിന് മുൻപ് വാട്ട് വാസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ അതായത് ആയിട്ടാണോ സിനിമയിലേക്കാണ് അല്ല അപ്പോ സ്റ്റാർട്ട് ചെയ്യണം ഓർ ഈ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഓർ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്തെങ്കിലും അതായത് മെയിൻ ആയിട്ട് എനിക്ക് ആർട്ടിനോട് തന്നെയാണ് താല്പര്യം ആർട്ട് എന്ന് പറയുമ്പോൾ സിനിമ ഉണ്ടാവും പടം വരെ ഉണ്ടാവും മ്യൂസിക് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അഭിനയം സിനിമ ഇതെല്ലാം ആർട്ടാണല്ലോ ചെറുപ്പം മുതലേ സിനിമ ആക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം ബേസിക് പ്ലാൻ അത് തന്നെയായിരുന്നു ബേസിക് പ്രയോറിറ്റി അത് തന്നെയായിരുന്നു പിന്നെ അത് അതെന്ന് പറയുന്നത് കരിയർ പിന്നെ ലൈഫ് സ്റ്റൈൽ അത് വേറെ രീതിയിലുള്ള വേറെ ഡിമെൻഷനിലുള്ള ആഗ്രഹങ്ങളാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഫിലിം ഇൻഡസ്ട്രി പതിനെട്ടാം പടി ഒഡീഷൻ വഴിയാണ് അതിനുമുമ്പ് മേജർ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം വരുന്നത് ചെറുപ്പത്തില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് പഠിക്കാന്നോ അത് ദിലീപ് ഏട്ടിന്റെ ഒരു പടം അല്ലേ കൽക്കട്ട ന്യൂസ് അതിനകത്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് തപ്പി കാണാൻ പറ്റും അങ്ങനെ സിനിമ അത്ര അതിനു മുമ്പ് ഷോർട്ട് ഫിലിംസും പിന്നെ നാടകവും അങ്ങനെ കാര്യങ്ങളൊക്കെ സ്കൂൾ മിമിക്രി മോണാക്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പം പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി തന്നെ നായകന്റെ ഒരു 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 ഇതിലേക്കാണ് ആ ആ മൊമെന്റ് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഓഡീഷൻ നിന്ന് അറുന്നൂറ് പേരെ സെലക്ട് ചെയ്തിട്ട് ഓഡീഷൻ വെച്ച് എന്നിട്ട് അവസാനം ഒരു നൂറ് പേരെ സെലക്ട് ചെയ്ത് അതെന്നുവെച്ചാൽ പേരിൽ അവസാനത്തെ അതായത് അവസാനത്തെ ആളെ ഞാനായിരുന്നു മറ്റേ നേരിട്ടുള്ള ഓഡീഷൻ അങ്ങനെ അവര് എനിക്ക് സാധാരണ നമ്മൾ ഓഡീഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോ വരാ എന്തേലും പെർഫോം ചെയ്യാ പോവാ അത്രല്ലേ ഉള്ളു അവര് നമ്മളെ ഇരുത്തി ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഓരോ ഡയലോഗ് എഴുതി ഒന്ന് അത് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അങ്ങനെ അത്രയും ക്ഷമയോടെ ചെയ്യിപ്പിച്ചപ്പൊ എനിക്കും കുറച്ച് അതായത് അവരത്രയും എഫോട്ട് ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കും കുറച്ചും എന്തായാലും പരിശ്രമിച്ച് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ചെയ്തതാണ് ആ ഓഡീഷൻ പിന്നെ അവിടെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു ഫൈറ്റ് അങ്ങനെ കുറെ കുറെ പ്രോസസ്സ് വഴിയാണ് നമ്മൾ അങ്ങനെ ഒരു റോളിലോട്ട് വന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് മമ്മൂക്ക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂക്കയായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല വളരെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മമ്മൂക്ക പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂടുതൽ നമുക്കൊന്നും അറിയില്ല പക്ഷെ നമ്മളായിട്ട് ഇടപഴകിയായി എല്ലാവരും അറിയുന്ന അക്ഷയ ഡയറക്ടറായി പ്രൊഡ്യൂസറായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയുടെ മറ്റേതെങ്കിലും മേഖലയിൽ ഒരാളായി നിൽക്കും യെസ് യെസ് അത് പ്ലാൻ അനുസരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഞാൻ ആക്ടർ ആക്ടർ എന്ന എന്ന ഒരു 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 പാൻ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ് ആവണം മാർക്കറ്റ് പിടിച്ച് ആ ആ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഡിറക്ഷൻ പണ്ട് മുതലേ മൈൻഡിലുള്ളതാണ് പാഷനേറ്റ് ആണ് പ്രൊഡക്ഷൻ ഒക്കെ പിന്നീടാനുള്ള കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യലി എപ്പോഴെങ്കിലും എവിടെങ്കിലും കൊറോണേന്റെ സമയത്ത് ഞാൻ അച്ഛന്റെ ഒപ്പം വെൽഡിങ്ങിനൊക്കെ പോയിട്ടുണ്ട് കാരണം ഒരു ദിവസം ആയിരം രൂപ വെച്ച് കിട്ടി കഴിഞ്ഞാൽ വല്യ ഉപകാരമാണ് അന്ന് ആ സമയത്ത് നമുക്ക് എന്റെ ബേസിക് വരുമാനം എന്ന് പറയുന്നത് കോളേജ് പ്രോഗ്രാംസിലൊക്കെ ആയിട്ട് പോവുക കാരണം വീട്ടിലരിവേ സിനിമയിൽ നിന്നും ആ സമയത്ത് തുടക്കക്കാരനെന്ന നിലയ്ക്ക് എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോ ഇതൊക്കെ തന്നെ വഴി അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ വന്നത് നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യമായി മനുഷ്യന്മാരെ എന്നെ സംബന്ധിച്ച് ഞാൻ തുരുമ്പിച്ച സൈക്കിളിൽ ഒട്ടി വളർന്നതാണ് അതുകൊണ്ട് പുറകിലോട്ട് പോയാലും എന്നെ ബാധിക്കില്ല കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് അത് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമൊന്നും എന്നെ മാനസികമായിട്ട് എനിക്ക് ഏറ്റില്ല സാമ്പത്തികമായിട്ട് പതിയാൻ പോവുകയൊക്കെ ചെയ്യുവായിരിക്കും മാനസികമായിട്ട് എന്നൊന്നും ആയിട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലായത് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി അത് നല്ല കൊറോണ കൊണ്ട് എനിക്കുണ്ടായ ഉപകാരം എന്ന് പറയുന്നത് ശരിക്കുള്ള കൂട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റി ശരിക്കും നമ്മൾ വിചാരിക്കുന്ന കൂട്ടുകാരായിരിക്കില്ല ശരിക്കും നമ്മുടെ കൂട്ടുകാർ പണ്ടൊക്കെ നമ്മളെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ആദ്യമേ വിളിക്കുമായിരുന്നു പൈസ ഇല്ലാതാക്കി തുടങ്ങിയപ്പോൾ വിളിക്കാതെ മനസ്സിലായ അങ്ങനത്തെ നമ്മള് വ്യക്തികളായിരിക്കും നമ്മൾ ചെലപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടും ആർട്ടല്ലായിരുന്നു എങ്കിൽ അതായത് ആർട്ട് അല്ല ഇരുന്നെങ്കിൽ ഏതൊരു ഫീൽഡ് തെരഞ്ഞെടുക്കുമായിരുന്നു അക്ഷേ ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കുമായിരുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല വൈ അക്ഷയ എന്ന് എനിക്ക് ആർട്ട് ഇഷ്ടമല്ല എനിക്ക് ആർട്ടിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യ ഏതാണ് എല്ലാത്തിലും ആർട്ടുണ്ട് ആർട്ടുണ്ട് എന്നാലും ഒരു ആ ഒരു പാഷൻ ഇല്ല അല്ലാതെ എന്തെങ്കിലും പ്രൊഫഷനിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ഫീൽഡായിരിക്കാം ഡോക്ടർ ടീച്ചർ

എന്നാലും കോവിഡ് പോലൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് സിനിമയില്ല ഉദ്ഘാടനങ്ങളും ഇനാഗ്രേഷൻ പ്രോഗ്രാംസൊന്നുമില്ല ആ സമയത്ത് അക്ഷയ് എന്ന ആക്ടർ അച്ഛന്റെ കൂടെ പോയിന്ന് പറഞ്ഞു അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണല്ലോ നമ്മള് പക്ഷേ അത് അതിനകത്തൊരു കലയുണ്ട് കാരണം വെൽഡിങ് എന്ന് പറയുന്നത് അത് ഞാൻ കാർപ്പൻട്രി ചെയ്യും ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടല്ല കാർപ്പൻ്ററി ചെയ്യും ആർട്ട് എസ്തറ്റിക്സിന് വേണ്ടിയിട്ട് റൂമിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് അതും കൂടി പഠിക്കാനൊരാഗ്രഹം അതും ആർട്ടാണ് മനസ്സിലെ ജോലി എന്നുള്ള രീതിയിലാണ് ഒരാൾ പോണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഭയങ്കര ഹാർഡ് വർക്കാണ് അത് ശരിയാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും ഉള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു

അതൊന്നും എന്നെ ഞാൻ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കാറില്ല എന്നെ സംബന്ധിച്ച് കണ്ടന്റ് ആണ് നമ്മൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്ക് അത് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ള അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമുക്ക് സാമ്പത്തികം ഒരുപാട് സാമ്പത്തികം മാത്രം ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷെ നമ്മുടെ കഴിവിന് ടാലിന് ഒരു വാല്യൂ ഉണ്ട് ആ എമൗണ്ട് നമ്മൾ പക്ഷേ എല്ലാ മമ്മൂക്ക ഒരു ഒരുപാട് സിനിമകളിൽ റെമ്യൂണറേഷൻ മേടിക്കാതെ മേടിക്കാതൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളാ സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിളാണ് അത്രേ ഉള്ളൂ അത് അനാവശ്യമായിട്ട് പൈസ തരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ് പടം ചെയ്യുന്നതെന്ന് നമ്മുടെ കൂട്ടാനാണ് പ്രൊഡ്യൂസർ അവരുടെ അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടന്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ

നമ്മൾ സിനിമകൾ പരിപാടികൾ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി വന്നതിന് ശേഷം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ അല്ലാത്ത ഒരു പരിപാടി ഞാൻ നിൽക്കില്ല റിസ്ക് പരിപാടികളൊന്നുമില്ല അതൊക്കെ ആ ഭാവിയിലെ കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പിന്നീടുള്ള പ്ലാനുകളാണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നെ ഇപ്പോഴത്തേക്കില്ല ഒരു ഡയറക്ടർ ആയാലും ആദ്യം ചെയ്യുന്ന കാര്യം വെരി ഫസ്റ്റ് ഒരു മുഖ്യമന്ത്രി ആയി ഒരു ദിവസം ഇരിക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യും ഒരു ഡയറക്ടർ ഞാൻ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഡയറക്ഷൻ ചെയ്യണം അതല്ല മനസ്സിലായിരിക്കും എന്ത് ചെയ്യാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പോലെ ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ആരും ചെയ്യാത്ത അല്ലെങ്കിൽ പൊതുവേ കാണാത്ത എന്തെങ്കിലും കയ്യിൽ ചെയ്യുമ്പോൾ അത് ഉണ്ട് നമ്മുടെ ഐഡിയാസ് എപ്പോഴും ഫ്രഷ് നമ്മള് ഐഡിയ ഒരുപാട് ഐഡിയാസ് ഉണ്ട് അത് എങ്ങനെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ഫ്രഷാവൂലോ പിന്നെ ഞാൻ ജീവൻ ഫ്രഷ് ആവൂലോ എനിക്ക് എന്റേതായ രീതിയിലുള്ള ഐഡിയാസ് ഉണ്ട് പിന്നെ എഴുതാൻ മടിയാണ് ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഡിറക്ട് ചെയ്ത സമയത്ത് ഞാൻ വലിയ ഡിറക്ടറാണെന്നൊന്നും അല്ലെ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിക്കുന്നത് ഞാൻ തന്നെ ഡിറക്റ്റ് ചെയ്തിട്ടാണ് ആരും എനിക്ക് ചാൻസ് തരാത്തതുകൊണ്ടാണ് ആ സമയത്താണ് ഞാൻ കൂടുതലും അതിനെ പറ്റി മനസ്സിലാക്കുന്നത് അന്ന് അന്ന് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ഞാനും എന്റെ കൂട്ടുകാരുണ്ട് അവനിപ്പോ ഷൈൻ ടോം ചാക്കോൻ്റെ കൂടെയും ഷൈനികത്തിന്റെ കൂടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ക്യാമറമാൻ വർക്ക് ചെയ്യുന്നു ലിറ്റിൽ മിശ്രാവുത്ര എന്ന് പറഞ്ഞ പടം ഓൾറെഡി ഇറങ്ങി അവന് ഞാനും കൂടിയാണ് മെയിൻ ടീം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫിലിം മേക്കിങ്ങിന്റെ മാക്സിമം റിസർച്ചൊക്കെ നടത്തി ഫൈറ്റും പരിപാടിയൊക്കെ ഇരുന്ന ആ ഒരു ഷോർട്ട് ഫിലിം അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു കുറച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഐഡിയാസ് നമ്മുടെ മാത്രമാണല്ലോ യുണീക്ക് ആവണന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇതിലല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐഡിയാസ് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം നാളെ പെട്ടന്ന്സിൻ വരെ ആണ് അങ്ങനെ ഫണ്ട് കോൺഫിഡൻസ്

അത് ഞാൻ അവരെ തിരിച്ചും ഹെൽപ്പ് ചെയ്യും അവർക്ക് എമർജൻസി വരുമ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ഇത്രയും എമൗണ്ട് ഒന്നും ഉണ്ടാവാറില്ല അവരുടെ അടുത്തും ഉണ്ടാവാറില്ല എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ഞൂറ് എടുക്കാൻ കഴിവില്ലാത്തവരായിരിക്കും പക്ഷെ അവരൊപ്പിക്കും അതാണ് കൂട്ടുകാർ അതാണ് ശരിക്കും കൂട്ടുകാർ അങ്ങനെയുള്ള കൂട്ടുകാരി എനിക്കുണ്ട് സെക്കൻഡറി സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെയുള്ള സമ്പാദ്യം അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്കാണ് ആ ബൈക്കെടുത്ത് ും തിരിച്ചും മേടിക്കണമെന്ന് ഞാൻ ഈ തമിഴ് പടം കിട്ടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബൈക്ക് വിൽക്കാൻ വേണ്ടി പിറ്റേ ദിവസമാണ് എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് കോള് വരുന്നത് ഇത് കണ്ടിട്ടല്ല എന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവര് വിളിച്ചതാണ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നവും തീർത്തു ബൈക്കും വിറ്റില്ല ബൈക്ക് താഴെയാണ് അതിന് വന്നു ആദ്യത്തെ

ണ്ടെങ്കിൽ ചെയ്യാനില്ല അഗ്രിമെന്റ് സൈൻ ചെയ്ത് ചെയ്തേ പറ്റും അത് നഷ്ടമാവും അത് വലിയത് കാണുമ്പോൾ മറ്റേത് മറക്കരുത് മനുഷ്യന്മാരും അങ്ങനെ ആവരുത് അത്രേ ഉള്ളൂ ഉള്ളു മനസിലായോ അത് ചെയ്തിരിക്കണം അതാണ് എത്ര വല്ല സിനിമ വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണോ ആണ് ആണ് സ്വിറ്റ്സർലൻഡ് പോകാൻ കഴിഞ്ഞാൽ ആയിട്ടില്ല അതായത് എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട് അതൊക്കെ ചെയ്യാനുള്ള ഇൻഡിപെൻഡന്റ് എനിക്കുണ്ട് മറ്റു കാര്യങ്ങൾ നിലവിൽ ഞാൻ ഇപ്പോ ആഗ്രഹിക്കുന്നില്ല കുറച്ച് ഒരു മുപ്പത് വയസ്സിനു ശേഷം കുറച്ചും കൂടി ഞാൻ വേറെ രീതിയിലുള്ള ഒരു എൻ്റെ ആഗ്രഹം അത് അക്ഷയും അക്ഷയും പേഴ്സണൽ

എന്റെ ഡോഗ്സ് പട്ടിണിയാവാൻ പാടില്ല അവർക്ക് വേണ്ടിട്ടുള്ള പെറ്റ് ലവർ ആവും നമ്മൾ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയെ എന്നെ സ്നേഹി സ്നേഹിക്കുന്നതും വളർത്തുന്നതും മനുഷ്യ സ്നേഹമുള്ളതുകൊണ്ടാണോ അല്ല അങ്ങനെ അങ്ങനെ ഒരു ടേം ഇല്ല എനിക്ക് ഇഷ്ടം തോന്നുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഹെൽപ്പിംഗ് ആണത് അവർക്ക് ഫുഡും ഷെൽട്ടറും ഒരുക്കുന്നു അത്രേ ഉള്ളു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പിന്നെ ഇ എം ഐ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പെടാൻ പാടില്ലാത്ത അതായത് ആ സമയത്ത് മറ്റേ പറമന്വേഷിക്കണ പരിപാടിയില്ല അത് അങ്ങനത്തെ സിറ്റുവേഷനിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ളത് ഞാൻ കരുതി വയ്ക്കും ബാക്കിയുള്ളത് എനിക്ക് വലിയ ചിലവൊന്നുമില്ല എനിക്ക് എന്താ ചിലവ് ഞാൻ ജിമ്മിൽ പോകുമ്പോഴാണ് ഡെയിലി ഒരു പത്ത് മുട്ട കഴിക്കാനുള്ള ചെലവുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഫുഡിന്റെ ഉള്ള ചിലവ് അതല്ലാതെ എനിക്ക് ചിലവില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ വരുമ്പോഴാണ് ഇത് ഫുഡ് എഴുതി ചെലവ് നല്ല ഫുഡിയാണ് അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ ചെലവുകളൂ വലിയ ഷോപ്പിംഗ് ചെയ്ത് മറ്റേ ചെലവൊന്നുമില്ല ഞാൻ ഇടുന്ന ഡ്രസ്സ് വരെ എനിക്ക് എവിടെന്നെങ്കിലൊക്കെ ആൾക്കാർ തരുന്നതാ മനസ്സിലായോ മനസ്സിലായോ അതായത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ എനിക്ക് ചേരുന്നത് അതാണ് എന്ന് എന്ന് തോന്നിയ തോന്നിയ ചേരുന്നതാണ് അങ്ങനത്തെ ഒരു സാധനം ശരിക്കും ഇല്ല അതായത് എല്ലാവർക്കും നല്ലതും മോശമുണ്ട് ഞാൻ അലമ്പാണി അലമ്പാണ് നല്ലതാണെങ്കിൽ ഭയങ്കര നല്ലതാണ്

നല്ലൊരു അതിനെ കുറിച്ച് കൂടുതൽ ഞാനത് പുറത്തുവിടുന്നില്ലാത്ത ഞാൻ ബേസിക്കലി അഭിനയത്തിന് മുമ്പ് എഴുതാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പടം വരച്ചു തുടങ്ങിയാണ് പടം വര അത്യാവശ്യം ഷ്ടാണ് ഇഷ്ടമാണെന്നു വെച്ചാൽ പാഷനേറ്റ് ആണ് പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാ കൊല്ലവും ഇപ്പൊ അടുപ്പിച്ച് മൂന്നൊല്ലായിട്ട് ഡിസംബർ ആകുമ്പോ ഹിമാചല് പോകും ഹിമാചല് അവിടെയൊക്കെ പോകാനുള്ള ഇപ്പൊ പറ്റുള്ളൂ അല്ലെ അല്ല ആ അതല്ലേ അത് ഭയങ്കര ഞാൻ പറഞ്ഞാ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ്ങിന്റെ ഇടയില് ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ സാധാരണ ഷൂട്ട് കഴിയുമ്പോ ഇവര് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് ഇട്ടുവരില്ലേ ഞാൻ പറഞ്ഞു ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് ഇട്ടത് ോ അവിടം വരെയാണ് ഫ്ലൈറ്റ് ഇട്ടാൽ അവിടെ വിളിച്ചിട്ട് ഉത്തരാഖണ്ഡ് പോയി ഹിമാചൽ പോയി തിരിച്ച് ഡബിങ്ങിന്റെ സമയു ഡൽഹി ഫ്ലൈറ്റ് അപ്പോൾ ചെലവ് ഓർമ്മല്ലേ ഇങ്ങനെയാണ് ട്രാവൽ സിറ്റുവേഷൻ വൈസ് ആണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് പിന്നെ കറക്റ്റ് എന്തോ ഭാഗ്യം കൊണ്ട് ഡിസംബർ മാസത്തിൽ ഷൂട്ടിങ് വന്നു അതുകൊണ്ട് അതെ പാട്ട് അതെയാ പാട്ട് എല്ലാരും പാട്ട് പാടുള്ളോ ഇതുവരെ കിട്ടിട്ടില്ല എല്ലാത്തിലും ചെറിയ ചെറിയ ബേസിക് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് അത് എനിക്കറിയില്ല അത് ഞാൻ എന്റെ ഒരു മെന്റൽ കണ്ടീഷൻ ആണ് സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് പടം വരെ പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് മൈൻഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മനസ്സിലായാൽ എപ്പോഴും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എനിക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റില്ല ഒരു ഒരു പെയിൻറ്റിങ് ഒരു സമയം കഴിഞ്ഞാൽ മടുക്കും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ അത് മറികടന്നിട്ടാണ് ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വേറെ ഒന്നുമില്ല എന്റെ ലൈഫ് സ്റ്റൈൽ വേറെ എനിക്ക് ഈ പോലെ സെലിബ്രിറ്റി മറ്റേ സൂപ്പർ സ്റ്റാർ സെറ്റപ്പ് അങ്ങനത്തെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ആക്ടർന്നല്ലേ പറഞ്ഞത് എനിക്ക് പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ് സിനിമ ഇഷ്ടമാണ് സിനിമ കാണുന്ന ഇഷ്ടമാണ് സിനിമ വിലയിരുത്തുന്ന ഇഷ്ടമാണ് സിനിമ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടമാണ് മറ്റേ സെലിബ്രിറ്റി ലൈഫ് വേറെ മറ്റേ ഹൈ ഹൈ ലൈഫ് അങ്ങനത്തെ സാധനത്തിനോട് ഇതുവരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല ചിലപ്പോ ഭാവിയിൽ എൻ്റെ ഇത് താല്പര്യങ്ങൾക്ക് ബോറടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മാറിയേക്കാം എനിക്ക് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഒരു പച്ചപ്പൊക്കുള്ള പച്ചപ്പ് ഹരിതാ പൊക്ക ഉള്ള സ്ഥലത്ത് ചെറിയ വീടൊക്കെ ആയിട്ട് എന്റെ പട്ടികളും കുറച്ച് കുതിരകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ടൈപ്പ് ഒരു കൃഷിയൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാറുന്ന് കൂട്ടാ ചെറുപ്പ മുതലേ എന്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു താറാവ് ഫ്ളൈണ്ടൊക്കെ ഉണ്ടായിരുന്നു പോയിട്ടൊക്കെ വരും ഫ്ലൈ ഫ്ലൈൻ്റെ ഒക്കെ പറക്കണ താറാവ് അതൊക്കെ ഇറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പൂച്ചയുണ്ട് പട്ടിയുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇഷ്ടം ഇതുവരെ എനിക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല ഇൻഡിപെൻഡന്റ് പറ്റിട്ടില്ല ഇൻഡിപെന്റന്റ് ആ നിലവില് ഞാൻ ജീവിക്കുന്ന നിലവില് ഞാൻ പറഞ്ഞില്ലേ അത് ഭാവിയിലോട്ടുള്ള ആഗ്രഹങ്ങളാണ് നിലവിൽ ജീവിക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു എനിക്കൊരു വീടുണ്ട് രണ്ടിവസം എൻ്റെ സ്ഥലത്തിൽ ഒരു വീടുണ്ട് ഒമ്പത് പട്ടികളുണ്ട് ഒമ്പത് പട്ടികൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കടം എനിക്ക് പറ്റുന്നുണ്ട് കൂട്ടുകാരിപ്പം കറങ്ങി കിടക്കാനുള്ള പൈസ ഉണ്ട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റാണ് എൻ്റെ പ്ലാൻ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ എനിക്ക് ഭാവിയിൽ ചന്ദ്രനിൽ പോകണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ മനസ്സിലായോ ഭാവിയിലോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അതങ്ങനെയല്ലേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഗ്രോ ചെയ്തു പോകുന്നത് സ്വന്തമായിട്ടിപ്പോ ഭാവിയില് സ്വന്തമായിട്ട് പാട്ട് പാടി സ്വന്തമായിട്ട് ഡയറക്റ്റ് നമ്മളെല്ലാവരും കേൾക്കാൻ ഇഷ്ടമാണ് പാടാൻ ഇഷ്ടമാണ് നമ്മള് വല്യ ഗായകനാണെന്നല്ല പറയുന്നത് എല്ലാവരും കൈവച്ച മേഖല അല്ലേ മിക്ക ആക്ടേഴ്സും കൈവച്ച മേഖലയാണ് പാട്ട് പാട്ട് പഠിച്ചതല്ലേ പഠിച്ചെ എന്തുകൊണ്ടിപ്പോ ആക്ടി മാത്രം ചൂസ് ചെയ്തു ഇതിലൊക്കെ ആ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന സംഭവമാണ് എത്തിച്ചേരും നാളെ പാട്ട് പാടാനും അവസരം കിട്ടി പാടും നമ്മൾ അവസരം കിട്ടിട്ട് പാടാതിരിക്കണേ ഞാനൊരു സിനിമ ഡയറക്ടർ ആയിട്ട് കേട്ടത് ഒരു പാട്ട് പാടാ വേണ്ട വേറെ

ആഗ്രഹം പണ്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ആഗ്രഹം വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനുണ്ട് അവന് ബുള്ളറ്റ് ഉണ്ട് ആ വീട് വരെ ഒന്ന് ബുള്ളറ്റ് പോകാനായിട്ട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവന് ഭയങ്കര ബുദ്ധിമുട്ട് ബൈക്ക് തരാൻ അപ്പം ആലോചിച്ച് നമ്മൾ ബന്ധങ്ങൾക്കാണോ അല്ലെങ്കിൽ മെറ്റീരിയൽ മെറ്റീരിയൽസിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു മനുഷ്യൻ അത് ചിന്തിക്കണം ഒരു ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടുകൾ ആദ്യം മനസ്സിലാക്കണം അയാളുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കണം സാമ്പത്തികമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അയാൾ എന്റെ ഫ്രണ്ട് സർക്കിളിലോട്ട് ഞാൻ അടുപ്പിക്കുകയില്ല ബന്ധങ്ങൾ എന്നെ സംബന്ധിച്ച് ബന്ധങ്ങളാണ് പ്രയോറിറ്റി സന്തോഷങ്ങളാണ് പ്രയോറിറ്റി അതാണ് ഞാൻ ഞാൻ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അറിയാവുന്ന നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന സുഹൃത്തുക്കളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് പകുതി റിസ്ക് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് രഹസ്യങ്ങളൊന്നും ഇല്ല ഞാനെല്ലാം പരസ്യമാക്കും മനസ്സിലെ അപ്പൊ എനിക്ക് അവിടെ ഒരു റിസ്ക് ഇല്ല പിന്നെ സുഹൃത്തുക്കൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണോ അല്ലേന്ന് ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്കണം നമ്മൾ ചെറുപ്പം മൂലമുള്ള കൂട്ടുകാരുണ്ടാവും അവർ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം വിളിക്കണം നമ്മുടെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ അതിന് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം അതെല്ലാം നോട്ട് ചെയ്തോളണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പൈസ ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ പൈസ ഇല്ലാത്ത കൂട്ടുകാരനെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായാ പൈസ ഒപ്പിക്കാനും അവർ അവരേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം വരുമ്പോൾ പൈസ ഒപ്പിക്കാനും അവരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബന്ധങ്ങളാണ് അവരും പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ട് സർക്കിളെല്ലാം അടിപൊളിയാണ് അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളാണ് വലുത് ജഡ്ജ്മെൻ്റലല്ല ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേക തരം സർക്കിളിലാണ് ഞാൻ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് മെൻ്റലി ഞാൻ ഹെൽത്തിയാണ് ഇപ്പോൾ നല്ല ഹാപ്പിയാണ് ആവശ്യമില്ലാത്ത തലവേദനയും പ്രശ്നങ്ങളും ഡ്രാമ ഒന്നുമില്ല എൻ്റെ ലൈഫ് അത് ഒഴിവാക്കി ഒഴിവാക്കേണ്ടവര് ഒഴിവാക്കണം അത് നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടല്ല മനസ്സിലായോ എല്ലാവർക്കും ഒരു മെസ്സേജ് മെസ്സേജ് കൊടുക്കാൻ നമ്മള് എങ്ങനെയുള്ള മനുഷ്യരെ ആണ് ബഹുമാനിക്കുന്നത് ബഹുമാനിക്കുന്ന ഐഡിയല്ലേ മനസ്സിലായ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ഒരു ക്വാളിറ്റി ഉണ്ടാവും ആ ക്വാളിറ്റി ഉള്ള സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അതുപോലെ ആവണം നമ്മൾ ആദ്യം സെൽഫ് അവെയർ ആവണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതായത് മോശമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം തിരുത്തുക തന്നെ ചെയ്യണം അങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ വളരുന്നത് ഒരു വ്യക്തി വളരുന്നത് അങ്ങനെയാണ് സ്വയം നമ്മൾ തിരുത്തി 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 നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക നല്ലൊരു മനുഷ്യൻ പൂർണ്ണമായിട്ടൊന്നും ഹൺഡ്രഡ് പെർസെന്റ് നല്ല മനുഷ്യനാകണം എന്നില്ല പക്ഷെ ശ്രമിക്കാലോ മനസ്സിലായോ നല്ല മനുഷ്യരെ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം നല്ല അത്രേ ഉള്ളൂ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ അക്ഷയ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇപ്പൊ അല്ലെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഒരു പത്താം ക്ലാസ് വരെ വിശ്വാസിയായിരുന്നു അമ്പലത്തിൽ പിന്നെ ചെറുപ്പത്തിലെ എനിക്ക് ചെറിയൊരു ഹിന്ദി കിട്ടിയായിരുന്നു അതെന്റെ പൂച്ച മരിക്കാൻ നേരത്തെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ ഭസ്മൊക്കെ നെയ്ച്ചിട്ട് എന്റെ വളക്കൊക്കെ കത്തിച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒരു കാര്യവും ഉണ്ടായില്ല എന്റെ വിശ്വാസം കേട്ടാ അതായത് എനിക്ക് അങ്ങനെ പ്രത്യേക ഒരു റിലീജിയനിലോ പ്രത്യേക ഒരു പാർട്ടിയിലോ അങ്ങനെ വിശ്വാസം എനിക്ക് എൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന ശരിയും തെറ്റും വേറെ വേറെയാണ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആവണോ എന്നൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഞാൻ അമ്പലത്തിൽ ഇപ്പോൾ പോകേണ്ട സാഹചര്യമാണെങ്കിൽ ഞാൻ പോകുന്നതിൽ ഞാൻ ഒരു മടിയും വിചാരിക്കുന്ന ആളല്ല പള്ളിയിൽ പോകും അത് മറ്റേ പള്ളി പോയതുകൊണ്ട് വ്യത്യസ്തമാവാതിരിക്കുക അങ്ങനത്തെ മൈൻഡൊന്നും എനിക്കില്ല ഞാൻ അവരുടെ എല്ലാ കാര്യത്തിലും റെസ്പെക്ട് ചെയ്യും വ്യത്യസ്തമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ടേം എനിക്കില്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ല അതായത് ഞാൻ ഒരു രീതിയിലും അന്ധവിശ്വാസം കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായാ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നവരെ ഞാൻ അവരുടെ ബിലീഫിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരായിട്ട് തർക്കിക്കാനൊന്നും ഞാൻ അവരിപ്പോൾ അവരിപ്പ ഒരു ഇന്റർവ്യൂയില് വിജയ് സേതു പറഞ്ഞല്ലേ ഞാൻ ും ഗേൾഫ്രണ്ട് എനിക്ക് എനിക്ക് ചന്തൊണ്ടെ വിശ്വാസങ്ങൾ മാറാൻ പോകുന്നില്ല ഞാൻ എല്ലാ റിലീജിയനെയും എല്ലാവരുടെയും ബിലീഫിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ഒരു ഒരു ഇൻസെക്യൂരിറ്റീസ് എന്തുകൊണ്ടാണ് നമ്മൾ അത് ഫീൽ ചെയ്യുന്നത് സ് എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് അതിനകത്ത് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും ഫ്രീഡം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അവരുടേതായ ബിലീഫുണ്ടല്ലോ അതുപോലെ എനിക്കും എൻ്റെതായിട്ടുള്ള എൻ്റെതായ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ആരും എന്നെ എന്നിലൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇത്രയും നേരം നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും കാര്യങ്ങളെല്ലാം സംസാരിച്ചും ഉണ്ടായിരുന്നത് അക്ഷയ് രാധാകൃഷ്ണൻ ആണ് അപ്പോൾ ഈ സ്വപ്നങ്ങൾ പറഞ്ഞതെല്ലാം ഭാവിയിൽ അടിപൊളിയായിട്ട് സാധിച്ചു വരട്ടെ അതുപോലെ തന്നെ അങ്ങനെയെല്ലാം സാധിച്ചു വരുന്ന സമയത്ത് വെൽത്തി സ്പോട്ട് ലൈഫിനെയും നമ്മളെയും മറക്കാതിരിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്തുകൊണ്ട് വൈനിങ് വെൽത്തി സ്പോട്ട് ലൈറ്റ് വിത്ത് കല്യാണി